മമ്മീസ് ഹോം കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഉഴുന്നുവടേൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മുകൾ ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഉഴുന്നുവട എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ ചായക്കപ്പിന് അളവിനാണ് എടുത്തിട്ടുള്ളത്. ആ കപ്പിൽ ഒരു കപ്പ് ഉഴുന്ന് ഞാൻ 20 മിനിറ്റോളം മാത്രം പൊതിർത്തി വെച്ചതാണിത്. നല്ലവണ്ണം കഴുകി നല്ല വെള്ളമൊക്കെ മാറ്റിയിട്ട് പുതിയ വെള്ളം ഒഴിച്ച് 20 മിനിറ്റ് മാത്രമാണ് ഞാനിത് പൊതിർത്തിയിട്ടുള്ളത്. ഗ്രൈൻഡറിലാണ് ആട്ടുന്നത്, അതുകൊണ്ടാണ് 20 മിനിറ്റ് ഞാൻ പൊതിർത്തിയത്. നിങ്ങൾ മിക്സിയിലാണ് ആട്ടുന്നതെങ്കിൽ 8 മണിക്കൂർ നേരമെങ്കിലും പൊതിർത്തി വയ്ക്കുക. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ അര ഭാഗം മാത്രം ഉഴുന്നെടുത്തിട്ടതിന് ശേഷം ഒന്ന് ചതയ്ക്കുക. ചതച്ചതിന് ശേഷം 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ അരച്ചെടുക്കുക. അരയ്ക്കുന്ന സമയത്ത് ഐസ് വാട്ടർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്, പെട്ടെന്ന് തന്നെ മിക്സി ചൂടാവാതിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഗ്രൈൻഡറിൽ ആട്ടുന്നത് കൊണ്ട് തന്നെ മുഴുവനായിട്ടും ഒന്ന് ഫിൽട്ടർ ചെയ്തതിന് ശേഷം മുഴുവനായിട്ട് ചേർത്താണ് ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയൊന്നും വെള്ളം എനിക്ക് അരയ്ക്കാൻ വേണ്ടി ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് വെള്ളം മാത്രം എടുത്തിട്ടാണ് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ മിക്സിയിൽ അരയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് മാവും കൂടുതലായിട്ട് ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോഴാണ് കിട്ടുക. ഇപ്പം ഞാൻ ഗ്രൈൻഡർ ഓൺ ചെയ്തിട്ടുണ്ട്. മുഴുവനായിട്ടും നമ്മുടെ ഉഴുന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് ചതയ്ക്കുകയാണ് ഫസ്റ്റ്. ചതച്ചതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി വിട്ടതിന് ശേഷം മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഒന്ന് അത്യാവശ്യം ഒന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഞാനതൊന്ന് ഇളക്കി വിട്ടിട്ട് 1-2 സ്പൂൺ വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഇപ്പോൾ ഒന്ന് കട്ടിയായിട്ട് വരുന്നുണ്ട്. ആ ഒരു സ്റ്റേജിൽ 2 സ്പൂൺ വെള്ളം ചേർത്തു. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ നല്ലവണ്ണം കുടിച്ച ഉഴുന്നുവടയായി പോവും. അതായത് നമ്മൾ പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലവണ്ണം തന്നെ ഓയിൽ ജാസ്തിയായിട്ട് നമ്മുടെ ഉഴുന്നുവടയിൽ ഉണ്ടാകും. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് എത്ര ചുരുക്കാൻ പറ്റുമോ അത്രയും ചുരുക്കുക. ഇപ്പം ഞാൻ കയ്യിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് ഇതേപോലെ ഉഴുന്നെടുത്തിട്ട് ഒന്ന് ബോൾ പോലെ ഉരുട്ടി, നല്ലൊരു ബോൾ പോലെ ഉരുട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ നല്ല കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. അപ്പോൾ നല്ല പ്യുവർ വൈറ്റ് കളറും ആയിട്ടുണ്ട്, നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് നല്ല ഇനിയും നല്ല ക്രിസ്പിയോടെ തീരെ ഓയിൽ കുടിക്കാൻ പാടില്ല എന്നാണെങ്കിൽ കുറച്ചൊന്ന് തരുതരിപ്പായിട്ട് അരച്ചെടുത്താലും മതി. ഇപ്പം ഞാൻ ഈ ബൗളിലേക്ക് മാറ്റിയത് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബീറ്റർ വെച്ചിട്ടോ നമുക്ക് 1-2 മിനിറ്റ് നേരം ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഗ്രൈൻഡറിൽ ആട്ടിയത് കൊണ്ട് മാത്രമാണ് 2 മിനിറ്റ്. മിക്സിയിലാണെങ്കിൽ 7-8 മിനിറ്റ് നേരം നിങ്ങൾ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നല്ല സ്പോഞ്ചി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ മിക്സിയിൽ അരച്ച മാവും ഗ്രൈൻഡറിൽ അരയ്ക്കുന്ന മാവും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഇപ്പം മിക്സി മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾ മിക്സിയിൽ തന്നെ അരയ്ക്കുക. പക്ഷേ കുറച്ച് നേരം 6-7 മിനിറ്റ് നിങ്ങൾ ഇതേപോലെ നല്ല ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ബീറ്റ് ചെയ്തു വെച്ചതാണ്. ഇതിലേക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള, ഞാനിപ്പം ജീരകം എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ജീരകം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ മാത്രം ചേർക്കുക. കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്തു. ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർക്കുക. ഉപ്പ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു ഉഴുന്നുവടയായി മാറും. അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർക്കുക. പിന്നീട് പച്ചമുളകും കറിവേപ്പിലയും വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കൈപ്പിടി അളവിൽ എടുത്ത് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ചെറിയ ഉള്ളിയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി 10 എണ്ണം എടുത്തിട്ട് വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം. അളവൊന്നും ഇതിനില്ല, നമ്മുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ എല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പാച്ചുല വെച്ച് തന്നെ മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല, നമ്മുടെ കൈ വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താലും മതി. ഇപ്പോൾ അടുത്ത് ഒരു വെള്ളം ഒരു ബൗളിൽ വെക്കണം എപ്പോഴും. എന്നിട്ട് ഇതേപോലെ കൈ നനച്ചിട്ട് വേണം. ഓരോ പ്രാവശ്യം നമ്മൾ ഓയിലിലേക്ക് ചേർക്കുമ്പോഴും ഇതേപോലെ വെള്ളത്തിൽ കൈ വെച്ച് നനച്ചിട്ട് ഇതേപോലെ ബൗൾസ് ആക്കിയിട്ട് ഉരുട്ടി ഇട്ട് കൊടുക്കുക. ഇനി ഇതേപോലെ കയ്യിൽ വെച്ച് ഉരുട്ടാൻ കഴിയാത്തവരാണെങ്കിൽ ഒരു നമ്മുടെ പാൽ കവറിൻ്റെ മുകളിലായിട്ട് കുറച്ചൊരു ബോൾ പോലെ ഉഴുന്നെടുത്തിട്ട് ഉഴുന്നുമാവ് എടുത്തിട്ട് നമുക്ക് വെച്ചതിന് ശേഷം ഇതേപോലെ ഓൾസ് കൈകൊണ്ട് ഒരു വിരൽ കൊണ്ട് ഓൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നീട് ഓയിൽ നല്ല ചൂടായിരിക്കണം. ഓയിൽ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ വെക്കണം. വെച്ചതിന് ശേഷം 2 സൈഡും മൊരീച്ച് നമ്മൾ ഇതേപോലെ എടുക്കണം. സ്ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവും ശ്രദ്ധിക്കേണ്ടതാണ്. മെയിനായിട്ട് ഉഴുന്നുവടയിൽ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടല്ലോ നല്ല നല്ല ക്രിസ്പി ആയിട്ടും നമ്മുടെ സോഫ്റ്റായിട്ടുള്ള നമ്മുടെ
ഉഴുന്നുവട റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഉഴുന്നുവടയ്ക്ക് ഞാൻ എരിവെല്ലാം കുറവാണ്, അതുകൊണ്ട് ഞാനൊരു നല്ല കാര ചട്നിയാണ് ഇവിടെ അരച്ചിട്ടുള്ളത്. ഇപ്പം നല്ല എരിവോട് കൂടിയിട്ടുള്ള ഉഴുന്നുവടയൊക്കെ ആണെങ്കിൽ തേങ്ങ കോക്കനട്ട് ചട്നി, നല്ല വൈറ്റ് ചട്നിയൊക്കെ നിങ്ങൾക്ക് അരയ്ക്കാവുന്നതാണ്, തേങ്ങാ ചട്നി അരയ്ക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള, ഞാൻ ഇതിനകത്ത് അരിപ്പൊടിയോ അതേപോലെ ഉരുളക്കിഴങ്ങൊന്നും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല കേട്ടോ. വേവിച്ച ഉരുളക്കിഴങ്ങൊന്നും ചേർത്തിട്ടില്ല, അരിപ്പൊടിയും ചേർത്തിട്ടില്ല. പ്ലെയിൻ ആയിട്ട് നമ്മുടെ ഓതൻറ്റിക് ആയിട്ടുള്ള ഉഴുന്നുവടയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ സൂപ്പറായിട്ട് നമ്മുടെ വടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു, ബൈ.